നമസ്കാരം. മീഡിയ വൺ എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ മദൂദി മാധ്യമം അതിന് തടയിട്ടത് കേന്ദ്ര സർക്കാരാണ് തടയിട്ടത്. അതിനുശേഷം അവർ ഹൈക്കോടതിയിൽ പോയി, ഹൈക്കോടതിയും അത് ശരിവെക്കുകയുണ്ടായി. അങ്ങനെ വിഷ്വൽ മീഡിയയിൽ അതിന് നിരോധനം വന്നു. ഇപ്പോൾ അവർക്ക് സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലും മറ്റുമൊക്കെ ഉണ്ട്. പറഞ്ഞു വരുന്നത് അവിടെ ഇപ്പോൾ എഡിറ്ററായിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, പ്രമോദ് രാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം നേരത്തെ ഇതിലും കുറേ കൂടെ നിഷ്പക്ഷത അവകാശപ്പെടാവുന്ന മറ്റൊരു മാധ്യമത്തിലാണ് അദ്ദേഹം ജോലി ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും എന്തൊക്കെ പക്ഷപാതം പറഞ്ഞെന്ന് പറഞ്ഞാലും രാജ്യത്തിനെതിരെ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരു ചാനലല്ല ആയിരുന്നില്ല അത്. ചില പക്ഷപാതമൊക്കെ കാണിക്കുമെങ്കിലും ഈ മദൂദി ചാനലായ മീഡിയ വൺ ചെയ്യുന്ന പോലുള്ള പരിപാടിയൊന്നും ആ മാധ്യമം ചെയ്തിട്ടില്ല. അപ്പോൾ അവിടുന്ന് ഇതേപോലൊരു മാധ്യമത്തിലേക്ക് പോകണമെങ്കിൽ പണം മാത്രമായിരിക്കണം ലക്ഷ്യം, അല്ലാതെ നല്ല മാധ്യമപ്രവർത്തനം നടത്താൻ വേണ്ടിയാവില്ല അവിടേക്ക് പോയത്. എന്നിട്ടോ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ ഇവിടെയുള്ള ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് ശരിവെച്ചപ്പോൾ ആ മാന്യദേഹത്തിൻ്റെ കരച്ചിലൊന്ന് കാണണ്ടേ? പ്രമോദരാമൻ്റെ ആ രോദനം ഒന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്കറിയാം എങ്ങനെയാണ് മീഡിയ വണ്ണിന് സംപ്രേഷണ വിലക്ക് വന്നത് എന്നത്. വളരെ ചുരുങ്ങിയ ഈ കാലഘട്ടത്തിൽ ഞാനിപ്പോൾ 6-7 മാസമായി മീഡിയ വണ്ണിന്റെ എഡിറ്റർ സ്ഥാനത്ത് വന്നിട്ട്, ഈ ചുരുങ്ങിയ കാലഘട്ടത്തിൽ തന്നെ എനിക്കറിയാം ഏത് നിലയിലാണ് മീഡിയ വൺ ഒരു സ്വതന്ത്ര മാധ്യമം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് എന്ന്. ഞാൻ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആളാണ്, മീഡിയ വണ്ണിന്റെ ഉള്ളടക്കത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആളാണ്. അതിൽ രാജ്യദ്രോഹപരമായി, അതിൽ ദേശ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന എന്തെങ്കിലും കടന്നു വരുന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പോലീസ് കടന്നു വരട്ടെ, എന്നെ അറസ്റ്റ് ചെയ്യട്ടെ. എന്താ മടിക്കുന്നത്? എന്താ മടിക്കാൻ കാരണം? ദേശവിരുദ്ധ പ്രവർത്തനം, ദേശസുരക്ഷയുടെ ഭീഷണി, ദേശസുരക്ഷയ്ക്ക് ഭീഷണി തുടങ്ങിയ വലിയ വലിയ വാചകങ്ങൾ എടുത്ത് പ്രയോഗിക്കുന്നുണ്ടല്ലോ. ഇവിടെ മാത്രമല്ല, ഹൈക്കോടതിയിൽ മുദ്രവച്ച കവറിൽ ഞങ്ങളിതാ ഈ രാജ്യത്തെ തന്നെ ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്ന, അത് വായിച്ച് ജഡ്ജി പറയുന്നു, 1 മണിക്കൂർ പോലും ഇനി ചാനൽ പ്രവർത്തിക്കാൻ പാടില്ല എന്ന തരത്തിൽ കമന്റ് ചെയ്യുന്നു. അത്രയും ഭീകരമായ എന്തോ ഒന്ന് 10-30 വർഷമായി മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഞാൻ എഡിറ്ററായി പ്രവർത്തിക്കുന്ന മീഡിയ വൺ ചാനലിൽ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു നിമിഷം പോലും എനിക്ക് സ്വതന്ത്രരായി ജീവിക്കാൻ അവകാശമില്ല എന്നാണ്. എന്നെ അറസ്റ്റ് ചെയ്യട്ടെ, അത് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ മുഴുവൻ കൊണ്ടുകൊടുത്തതും പ്രചരിപ്പിച്ചതും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാരണങ്ങൾ വെറും പൊള്ളയാണ് എന്നാണ്. അപ്പോൾ പൊള്ളയായ കാരണങ്ങളാണോ, ഗൗരവമുള്ള കാരണങ്ങളാണോ മീഡിയ വണ്ണിന്റെ സംപ്രേഷണ വിലക്കിന് കാരണമായത്? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. എന്ത് കാരണം കൊണ്ട് എന്ന് തുറന്നു പറയാൻ തയ്യാറാകാത്ത സർക്കാർ ഉദ്ദേശിക്കുന്നത് നാട്ടുകാരുടെ മനസ്സിൽ ഒരു നിഴൽ പടരട്ടെ, നാട്ടുകാരുടെ മനസ്സിൽ ഒരു സംശയം വളരട്ടെ, മീഡിയ വൺ അങ്ങനെയാണ്, രാജ്യദ്രോഹപരമായ പ്രവർത്തനം നടത്തുന്ന ഒരു ചാനലാണ് എന്ന് അങ്ങ് തോന്നട്ടെ, ഇതാണ് ഉദ്ദേശ്യം. അതാണെങ്കിൽ നടക്കില്ല, അതാണെങ്കിൽ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് മീഡിയ വണ്ണിന്റെ തീരുമാനം. കൊള്ളാം രാമ, നന്നായിട്ടുണ്ട്. ഞങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ആരോധനം കരച്ചിൽ. നിങ്ങളെപ്പോലുള്ളവർ ഇനിയും ഇതുപോലെ ആർത്ത് അലച്ച് കരയണം. ഈ കൂടെ കൂടെ പറയുന്നുണ്ടല്ലോ, ഭരതനെസ്ഐ എന്നെ വന്ന് അറസ്റ്റ് ചെയ്യൂ, ഭരതനെസ്ഐ എന്നെ വന്ന് അറസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്ന പോലെ, ഏതോ ഒരു സിനിമയിൽ പറയുന്ന പോലെ താങ്കൾ പറയുന്നുണ്ടല്ലോ കേന്ദ്രത്തിനോട്, കേന്ദ്ര പോലീസിനെ വന്ന് എന്നെ അറസ്റ്റ് ചെയ്യൂ. അതിന് മുൻപ് താങ്കൾ പറയുന്നൊരു വാചകമുണ്ട്, താങ്കൾ അവിടെ ചെന്നിട്ട് 7 മാസമേ ആയുള്ളൂ. മീഡിയ വണ്ടിൻ്റെ ചരിത്രം എന്നത് വെറും 7 മാസത്തെ ചരിത്രമല്ല, കുറേ അങ്ങോട്ട് നീണ്ടു കിടപ്പുണ്ട്. പിന്നെ ഞങ്ങൾ താങ്കൾ ചോദിച്ച എല്ലാ ചോദ്യത്തിനുള്ള മറുപടി മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. തൽക്കാലം ഫാസിസ്റ്റ് സർക്കാരായ മോദി സർക്കാരിന് നിങ്ങളോട് അതിൻ്റെ മറുപടി പറയാൻ സൗകര്യമില്ല. നിങ്ങൾക്കതിൻ്റെ ഉത്തരം കിട്ടിയേ തീരുമെങ്കിൽ പോയി കോടതി ചോദിക്കണം, കോടതി പറയും. മുദ്രവച്ച കവറിൽ താങ്കൾ തന്നെ പറഞ്ഞില്ലേ മുദ്രവച്ച കവറിൽ കോടതിയിൽ കൊടുത്തിട്ടുണ്ടെന്ന്?
കോടതിയിൽ ചെന്ന് മറ്റൊരു ഹർജി കൊടുക്കൂ. അപ്പോൾ കോടതി പറയും എന്ത് കാരണം കൊണ്ടാണ് നിങ്ങളെ നിരോധിച്ചെന്ന്. ഏതായാലും കോടതിയും കേന്ദ്ര സർക്കാരിൻ്റെ ആ നിരോധനം ശരിവെക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതേപോലുള്ള കരച്ചിലുകൊണ്ട് കണ്ണീരുകൊണ്ട് കുറച്ച് സുഡാപ്പികളെയും ജിഹാദികളെയൊക്കെ പറ്റിക്കാൻ പറ്റുമെങ്കിൽ തുടർന്നോളൂ. വയറ്റിപ്പിടപ്പല്ലേ, അത് അങ്ങനെയാണെന്ന് ഞങ്ങൾ കൂട്ടിക്കൊള്ളാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.